നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെയാകും സംസ്ഥാനത്ത് അന്തിമ സ്ഥാനാർത്ഥി ചിത്രത്തിന് രൂപമാകുക. പത്രികാ സമർപ്പണം വ്യാഴാഴ്ച പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകളാണ് തള്ളിയത്. ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന തിരുവനന്തപുരത്ത് 9 പേരുടെ പത്രികയാണ് തള്ളിയത്. ആറ്റിങ്ങലിൽ 7, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ആലത്തൂർ, വടകര മണ്ഡലങ്ങളിൽ 3 വീതവും പത്രികകൾ തള്ളി. മാവേലിക്കര, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ 4 പത്രികകൾ വീതമാണ് തള്ളിയത്. പൊന്നാനിയിൽ 12, കണ്ണൂരിൽ 6, തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ 5 വീതവും പത്രികകൾ തള്ളി. പത്തനംതിട്ട, കോഴിക്കോട് മണ്ഡലങ്ങളിൽ 2 പത്രികകൾ വീതമാണ് തള്ളിയത്. അപരന്മാരും ഡമ്മികളും പത്രിക നൽകിയിരിക്കുന്ന കേരളത്തിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിയും. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.